ബിഗ് ബ്രേക്കിംഗിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഒന്നാം ഘട്ടത്തിനുള്ള ആദ്യ പോളിംഗ് നാളെ നടക്കാനിരിക്കെ ബി ജെ പി ആശങ്കയിലാണ്. പോളിംഗിന് മണിക്കൂറുകൾക്ക് മുൻപ് മോദിയെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിൽ റഫാൽ ഇടപാടുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതി പരാമർശം വന്നതാണ് ആശങ്കയ്ക്ക് കാരണം. വിവിധ സംസ്ഥാനങ്ങളിലായി 91 മണ്ഡലങ്ങളിലാണ് വ്യാഴാഴ്ച വോട്ടർമാർ വിധിയെഴുതുക. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളിലെയും ഉത്തരേന്ത്യയിൽ ഉത്തരാഖണ്ഡിലെയും വോട്ടെടുപ്പ് ആദ്യഘട്ടത്തിൽ തന്നെ പൂർത്തിയാവും. പ്രമുഖ മന്ത്രിമാർ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ ആദ്യഘട്ടത്തിൽ തന്നെ പോളിംഗ് നടക്കുന്നു എന്നതാണ് ബി ജെ പിയുടെ ആശങ്കയ്ക്ക് കാരണം. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയാണ് ബി ജെ പി സ്ഥാനാർത്ഥി. കോൺഗ്രസ് രംഗത്തിറക്കിയ ബി ജെ പി മുൻ നേതാവ് നാനാ പട്ടേലെയാണ് എതിരാളി. നാഗ്പൂരടക്കം മഹാരാഷ്ട്രയിലെ 7 മണ്ഡലങ്ങളിൽ വ്യാഴാഴ്ച വിധിയെഴുതും. ഉത്തർപ്രദേശിലെ 80 ലോക്സഭാ സീറ്റിൽ എട്ടിടത്താണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക. കേന്ദ്രമന്ത്രിമാരായ വി കെ സിംഗ്, മഹേഷ് ശർമ്മ, സഞ്ജീവ് കുമാർ ബല്യാൻ എന്നിവരാണ് ബി ജെ പി സ്ഥാനാർത്ഥികളിൽ പ്രമുഖർ. പ്രതിപക്ഷ സഖ്യത്തിലാവട്ടെ, ആർ എൽ ഡി നേതാവ് അജിത് സിംഗ് മുസാഫർ നഗറിലും മകൻ ജയന്ത് ചൌധരി ബക്പത്തിലും ജനവിധി തേടുന്നു. കേന്ദ്ര കൃഷി സഹമന്ത്രി സഞ്ജീവ് ബല്യാനാണ് അജിത് സിംഗിന്റെ എതിരാളി. ജയന്തിനെതിരെ സിറ്റിംഗ് എം പിയും മുംബൈ മുൻ പോലീസ് കമ്മീഷണറുമായ സത്യപാൽ സിംഗാണ് ബി ജെ പി സ്ഥാനാർത്ഥി. മന്ത്രിമാരായ വി കെ സിംഗ് ഗാസിയാബാദിലും മഹേഷ് ശർമ്മ ഗൗതം ബുദ്ധ് നഗറിലും സ്ഥാനാർത്ഥികളാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ച മീററ്റ് മണ്ഡലവും ആദ്യഘട്ടത്തിൽ വിധിയെഴുതും. പ്രതിപക്ഷ സഖ്യത്തിൽ കൈറാനെയാണ് ശ്രദ്ധേയ മണ്ഡലം. 2018 ഉപതെരഞ്ഞെടുപ്പിൽ ആർ എസ് പി, ബി എസ് പി, ആർ എൽ ഡി സഖ്യം പരീക്ഷിച്ച് ബി ജെ പിയെ വീഴ്ത്തിയത് ഇവിടെയായിരുന്നു. അന്ന് വിജയിച്ച തബസ്സും ഹസൻ തന്നെയാണ് ഇത്തവണയും പ്രതിപക്ഷ സ്ഥാനാർത്ഥി. ഉത്തരാഖണ്ഡിലെ 5 മണ്ഡലങ്ങളും ഒന്നാം ഘട്ടത്തിൽ വിധിയെഴുതും. ഗഡ്വാൾ മണ്ഡലത്തിൽ മുൻ മുഖ്യമന്ത്രി ബി സി ഗഡ്ഡൂരിയുടെ മകൻ മത്സരിക്കുന്നതാണ് സവിശേഷത. ആന്ധ്രയിൽ 25, തെലങ്കാനയിൽ 17 എന്നിങ്ങനെയാണ് മണ്ഡലങ്ങൾ. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ അസം, മണിപ്പൂർ എന്നിവിടങ്ങളിലൊഴികെ എല്ലായിടത്തും ആദ്യഘട്ടത്തിലാണ് വോട്ടെടുപ്പ്. അസമിലെ 14-ൽ 5-ലും മണിപ്പൂരിലെ 2-ൽ 1-ലും അരുണാചൽ പ്രദേശിലെയും മേഘാലയയിലെയും 2 വീതം മണ്ഡലങ്ങളിലും നാഗാലാന്റ്, മിസോറാം, സിക്കിം എന്നിവിടങ്ങളിലെ ഓരോന്ന് വീതവും മണ്ഡലങ്ങളിലെയും വോട്ടർമാർ വിധിയെഴുതും. ബീഹാറിലെ 40 മണ്ഡലങ്ങളിൽ 4-ഇടത്തും ബംഗാളിലെ 42-ൽ 2-ഇടത്തും ഒന്നാം ഘട്ടത്തിലാണ് ജനവിധി. ഛത്തീസ്ഗഡ് 1, ജമ്മുകാശ്മീർ 2, ഒഡീഷ 4 എന്നിവയ്ക്ക് പുറമെ ലക്ഷദ്വീപിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപിലുമുള്ള ഓരോന്ന് വീതവും വ്യാഴാഴ്ച വോട്ടെടുപ്പ് നടക്കും. ഇവിടങ്ങളിൽ നേട്ടമുണ്ടാക്കാമെന്ന ബി ജെ പിയുടെ പ്രതീക്ഷയാണ് സുപ്രീംകോടതി വിധിയോടെ തകരുന്നത്. മോൾക്കുള്ള കമ്മലും വളകളും എവിടെന്നാ വാങ്ങിച്ചേ? എന്റെ കുഞ്ഞ് ആദ്യമായിട്ടാണ് ഇന്ന് സ്വർണ്ണ അല്ലേ, അത് കൊയിലാട്ടെന്ന്. സംശുദ്ധമായ സ്വർണം ശരിയായ മാർഗത്തിലൂടെ കൊയിലാട്ട് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പി സി ജംഗ്ഷൻ, മുക്കം.